നിലപാടാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല, സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല, നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ്. അത് ഇതേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിത കാലയളവിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത്. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ, പക്വത, വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇതിലൊക്കെ ഇതിലെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനതനോ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു. അതിലെ വലിയ സംശയം ആർക്കും ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത്. പ്രതിഷേധക്കാർ ബാനർ കെട്ടുന്നു. ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തെരുവിലിറങ്ങി ആ ബാനർ അഴിച്ചു മാറ്റ് എന്ന് പറയലാണോ സാധാരണ? അതിന് നേതൃത്വം കൊടുക്കലാണോ സാധാരണ ചെയ്യാറുള്ളത്? എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ? നമ്മുടെ കേരളം മാത്രം എല്ലാവരും ഉപേക്ഷകം നടക്കുന്ന സ്ഥലം, ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്, എല്ലാവരും പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏതെങ്കിലും കാലത്ത് ഇങ്ങനെയൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളെ ഈ കേരളം കണ്ടിട്ടുണ്ടോ? പോട്ടെ, രാജ്യം കണ്ടിട്ടുണ്ടോ? അതല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സാങ്കേതികമായി ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടാം. പക്ഷേ എന്താണ് അദ്ദേഹം കാണിച്ചത്? ഇതൊക്കെ കേരളത്തോടുള്ള ഒരു തരം വെല്ലുവിളിയാണ്. ഇതേതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റിനോടോ ഒരു മുന്നണിയോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ ഉള്ള വിരോധപരമായ നിലപാടാണെന്ന് കാണേണ്ടതില്ല. കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല, ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട്. വളരെ ബേഷ്. അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. FIR ഇടാനൊരു കുത്തിയിരിപ്പ് വേണം. സാധാരണ ഏത് പോലീസ് സ്റ്റേഷനും നടക്കുന്ന കാര്യമല്ലേ അത്? അതിന് റോഡിൻ്റെ സൈഡിൽ പോയി കുത്തിയിരിക്കേണ്ട കാര്യമുണ്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് എന്നാണല്ലോ. അവർ സ്വയമേവ ചെയ്തുകൊണ്ടുമില്ല അത്. അതിന് ഇദ്ദേഹം പോയി കുത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാമായി എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കുന്നവരെ ഇത് തുടരും. ഇതേ ഉള്ളു. ഓ, സംസ്ഥാനത്തിന്റെ കാര്യത്തിലുള്ള കേന്ദ്ര ഇടപെടലായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഈ RSS പട്ടികയിൽ പെടേണ്ട ആളാണ് ഇദ്ദേഹം എന്ന് കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് അവർ വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകാതിരിക്കുകയാണ്. അത് എന്റെ ചുമതലയല്ല, ഇപ്പോഴത്തെ ചുമതലയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. ഈ കേന്ദ്രവും സംസ്ഥാനവും എല്ലാം ഒരേ കൂട്ടൽ കളിക്കുന്ന കാലത്ത് കേരളത്തിന്റെ പല മേഖലയെയും നേരിടാൻ വേണ്ടി CRPFനെ ഇവിടെ ഇറക്കിയിരുന്നു. ആ കാലമൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ.
അതുകൊണ്ടൊന്നും കേരളമല്ലാതെ തകർന്നു പോയിട്ടില്ലല്ലോ. നിനക്കൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമല്ലേ? അത് നമുക്ക് നോക്കാം എവിടെ എത്തുന്നു. പിന്നെ പിന്നൊരു കാര്യം നിങ്ങൾ ചോദിച്ചല്ലോ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പറ്റി. പ്രതിപക്ഷ നേതാവും ഇദ്ദേഹവും ഗവർണറും പറഞ്ഞത് ഒരേ രീതിയിൽ തന്നെയല്ലേ? ഞങ്ങളെ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടി കടുപ്പത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ വിദ്യാർത്ഥികൾ ഇറങ്ങി പ്രക്ഷോഭം നടത്തിയ കാര്യത്തെ പറ്റി ഗവർണർ പറഞ്ഞതും പ്രതിപക്ഷ നേതാവും പറഞ്ഞതും ഒരേ സ്വരാണല്ലോ. ഏകദേശം വാചകം തന്നെ ഒന്നാണല്ലോ. എങ്ങനെയാണ് അത്ര താതാത്മ്യം പ്രാപിക്കാൻ ഇവർക്ക് കഴിയുന്നത്? അതൊരു ആശ്ചര്യകരമായ കാര്യമാണ്. മനസ്സിലായില്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടായോ? ഇല്ല 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 ഇല്ല, അങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിടത്തോളം ഒന്നുമില്ല. എന്റെ ശ്രദ്ധയിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാരും മനുഷ്യരല്ലേ, എല്ലാരും മനുഷ്യരല്ലേ, മനുഷ്യരുടേതായ രീതികൾ കാണൂലേ പലപ്പോഴും. അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് എല്ലാരും മനുഷ്യരല്ലേ, മനുഷ്യരുടെ രീതികൾ എല്ലാവർക്കും കാണൂലേ. എവിടെ എത്താൻ നോക്കാം നമുക്ക്. അല്ല, നിയമമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാറ്റിനും മേലെ സുപ്രീം നിയമമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിയമസംഹിതയോടുള്ള വിശ്വാസം നമുക്ക് ആർക്കും തകർന്നിട്ടില്ലല്ലോ. അത് എപ്പോഴും നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഇതുപോലുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് വല്ലാത്തൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധമാവുകയാണ്. ഇത് ഒരു നിസ്സാര പ്രശ്നമല്ല, ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ലംഘനം ഒരു സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, കേന്ദ്രം എങ്ങനെ നിലപാടുകൾ എടുക്കണമെന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഗൗരവമായി കണ്ടു എന്നാണ് തോന്നുന്നത്. അത് നോക്കാം നമുക്ക് എവിടെയാണ്. അത് ഇതൊന്നും മനസ്സിലാകാതെ കൊടുക്കുന്നൊരു വാർത്തയല്ല, മനസ്സിലാക്കി കൊടുക്കുന്ന വാർത്തയാണ്. അതിനെ ഒന്ന് ലളിതവൽക്കരിക്കണമെന്നാണ് ആ വാർത്ത കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. ഇത് നാടിൻ്റെ ഏറ്റവും കടുത്ത ഒരു പ്രതിഷേധം രാജ്യതലസ്ഥാനത്ത് നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് മന്ത്രിസഭയാകെയും നിയമസഭ ആകെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പ്രതിപക്ഷം സ്വാഭാവികമായും അതുമായി സഹകരിച്ചില്ല. എന്താണ് സഹകരിക്കാതിരുന്നതെന്ന് അവർ പറഞ്ഞ കാര്യമാണ്. ഞങ്ങളത് ആഗ്രഹിച്ചതാണ്. പക്ഷേ അങ്ങനെയൊരു സമരം നടക്കുമ്പോൾ അത് രാജ്യം കാണുന്ന അപൂർവമായൊരു സമരമായിട്ടാണ് മാറുക. അതൊരു സമരമാണ്. നമുക്കറിയാലോ ഏത് സമരത്തിനും ഉദ്ഘാടനം ഉണ്ടാവും, കാണില്ലേ നമ്മൾ? ആ സമരത്തെ ചിലർ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ വിളിച്ചത് ചില മുഖ്യമന്ത്രിമാരെയാണ്. അതോടൊപ്പം നേരത്തെ മുഞ്ചിമന്ത്രിമാരായിരുന്ന ചിലരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതെല്ലാം BJP ഇതര മുഖ്യമന്ത്രിമാരും നേതാക്കളുമാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾ ക്ഷണിച്ച കൂട്ടത്തിൽ നിങ്ങൾ കാണേണ്ടത് കോൺഗ്രസ് നേതാവ് ഗാർഗെയുണ്ട്. ഇപ്പോൾ സ്വീകരിച്ച നിലപാട് കാരണം അദ്ദേഹത്തെ ഇനി വരില്ല. അപ്പം ഇതൊന്നും സമ്മേളനത്തിൻ്റെ ഭാഗമല്ല, അതൊക്കെ സമരത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാത്തവരല്ല ഈ വാർത്ത കൊടുത്തത്. സമരം എന്താണെന്ന് കാണാത്തവരല്ലല്ലോ അവർ. നമ്മുടെ കേരളത്തിലോ രാജ്യത്തോ എത്രയോ സമരങ്ങൾ നടക്കുന്നു, അതിനെ പലരും അഭിസംബോധന ചെയ്യാറില്ലേ? അപ്പോൾ അത് ലളിതവൽക്കരിക്കാൻ വേണ്ടി കൊടുത്ത വാർത്ത എന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഓർമ്മയില്ലേ, നമ്മുടെ ഫിഷറീസ് മന്ത്രി തന്നെ തീരദേശ മേഖലയിൽ പോയി വിവിധ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിലെ വിഭാഗങ്ങളുമായി
വിശദമായി ചർച്ച ചെയ്താണ്, ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്താണ്, ഓരോ മണ്ഡലത്തിൻ്റെയും പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തു പോയതാണ്. അതിൻ്റെ ശേഷം നമ്മുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ മറ്റ് ജനവിഭാഗങ്ങളെയാണ് നമ്മൾ എടുത്തത്, അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. മന്ത്രിമാർ കൂടി ഉണ്ടാവും, മന്ത്രിസഭ ആകെയല്ല, ബന്ധപ്പെട്ട മന്ത്രിമാർ കൂടി ഉണ്ടാവും. വകുപ്പ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഞാൻ കൂടി ഇടപെട്ട പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഞാൻ കൂടി ഇടപെടും, അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എന്തെങ്കിലും ഇടപെടൽ പ്രത്യേകമായി വേണ്ടി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നടത്തുമല്ലോ, അതിനൊരു തടസ്സവും ഉണ്ടാവില്ല. കേന്ദ്ര ഏജൻസികളെ കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ, അതിനെ വീണ്ടും ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. ശരി, ഞാൻ പറയുന്നില്ല, അതിനെപ്പറ്റി നല്ലോണം പറയേണ്ടവർ പറയും, ഞാനൊക്കെ ഒന്നും പറയാല്ല. ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ശരി, നവ കേരള സദസ്സിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും സംബന്ധിച്ചാണ് ഔദ്യോഗികമായി വിശദീകരിക്കാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനത്തിന് തുടക്കം ഉപയോഗിച്ചതെങ്കിലും കൃത്യമായി തന്നെ ഗവർണർക്കെതിരെയുള്ള മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണറുടെ നിലപാടിനെ അത്യന്തം ബാലിശമായ നിലപാടെന്നും അദ്ദേഹം ഇനിയും സാധാരണഗതിയിലുള്ള പക്വത അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. പ്രധാനമായും ഗവർണറെ രൂക്ഷമായ വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് ഗവർണറെ അത്യാവശ്യം പരിഹാസം കൂടി കലർത്തിയുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. അദ്ദേഹത്തിന് കേന്ദ്ര സുരക്ഷാ സംവിധാനം, CRPF സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയതിനെതിരെ കേരളത്തിലെ ചില RSS നേതാക്കൾക്കൊക്കെ ഇത്തരത്തിലേക്ക് കേന്ദ്ര സുരക്ഷയുണ്ട്, ആ ഗണത്തിൽപ്പെടുത്തേണ്ട ആളാണ് ഗവർണർ എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നി കാണും, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ആ തരത്തിലേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് എന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ സമരം അധികാരസ്ഥാനങ്ങളിലിരിക്കുമ്പോൾ അവർക്കെതിരെയൊക്കെ പ്രതിഷേധങ്ങൾ പലതരത്തിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉയരുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർക്കെതിരെ ഏത് വകുപ്പിട്ട് എന്നത് അറിഞ്ഞതിന് ശേഷമേ അവിടുന്ന് പോകൂ എന്നുള്ള നിലപാട് ഒരു ഭരണാധികാരിയും അധികാരത്തിലിരിക്കുന്ന ഒരാളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അത്തരം വിചിത്രമായ നിലപാടുകളാണ് ഗവർണർ ചെയ്യുന്നത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഗവർണർ ചെയ്യുന്നത് തുടങ്ങി ഗവർണറെ പരിഹാസം കൂടി കലർത്തിയുള്ള വിമർശനം മറുപടിയുമായിരുന്നു മുഖ്യമന്ത്രി നൽകിയത്. വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മള് എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല, സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല, നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ്. അത് ഇതേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിത കാലയളവിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത്. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ, പക്വത, വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇതിലൊക്കെ ഇതിലെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനതനോ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം നല്ല ഫിറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു, അതിലെ വലിയ സംശയാർക്കും ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സാങ്കേതികമായി ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടാം. പക്ഷേ എന്താണ് അദ്ദേഹം കാണിച്ചത്? ഇതൊക്കെ കേരളത്തോടുള്ള ഒരു തരം വെല്ലുവിളിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റിനോടോ ഒരു മുന്നണിയോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ ഉള്ള
വിരോധപരമായ നിലപാടാണെന്ന് കാണേണ്ടതില്ല. കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത്, അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല, 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട്. വളരെ ബേഷ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി രൂക്ഷമായ മറുപടികൾ പറയുന്നു, ഇത് പരിഹസിച്ച് യഥാർത്ഥത്തിൽ ഒരു പരിഹാസത്തിന്റെ ചുവ കലർത്തിക്കൊണ്ട് തന്നെ ഏറെ നിസ്സാരനാക്കിക്കൊണ്ട് ഗവർണറുടെ അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങളെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ നിസ്സാരനാക്കി കളയുന്ന തരത്തിലുള്ള ഒരു മറുപടി ആയിരുന്നു ഭൂരിഭാഗവും നൽകിയത്. അങ്ങനെയാണോ?